കെ വി ശ്രീധരൻ ബാലസോറിൽ നിന്ന് തത്സമയം ഞങ്ങളുമായി വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ശ്രീധരനിലേക്ക് നമുക്ക് പോകാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇന്നലെ മുതൽ ഈ വാർത്ത ഫോളോ ചെയ്യുന്ന അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്നുമാണ് നമ്മളോട് വിവരങ്ങൾ പങ്കുവയ്ക്കുക. അർജുൻ, ഇന്നലെ ആദ്യം ഇങ്ങനെ ബോഗികൾ പാളം തെറ്റിയെന്നൊരു ഒരു ഒരു സാധാ കുഞ്ഞ് അപകടം എന്ന നിലയ്ക്കാണ് നമ്മൾ ആദ്യം ഈ വാർത്ത കേൾക്കുന്നത് അല്ലേ? പിന്നീട് ഓരോ നിമിഷവും എന്ന പോലെ ഇതിൻ്റെ ഇതിങ്ങനെ വലുതായിക്കൊണ്ടിരുന്നു. നമ്മളാകെ നമ്മളും വാർത്ത വായിക്കുന്ന റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും അസ്വസ്ഥരാകുന്ന നിലയിലേക്ക് ഇതിൻ്റെ ഒരു സങ്കടക്കാഴ്ച മാറുകയായിരുന്നു. ഇതിപ്പോൾ ഒരച്ഛനല്ല, എത്രയോ ആളുകൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ അവിടെ ഇങ്ങനെ തേടുകയാണല്ലേ? തീർച്ചയായിട്ടും ദിവീഷ്, ഞാൻ ഇന്നലെ വാർത്ത കാണുന്ന സമയത്ത് ഒരു സാധാരണ രീതിയിലൊരു ട്രെയിൻ ഒരു പക്ഷേ പാളം തെറ്റിയതാവാം, കുറച്ച് പേർക്ക് പരിക്ക് എന്നുള്ള രീതിയിലുള്ള വാർത്തയായിരുന്നു ആദ്യം വന്നിരുന്നത്. പിന്നീട് അതിൻ്റെ വ്യാപ്തി അത് എത്രത്തോളമാണെന്നുള്ള ഒരു കാര്യം നമ്മളും കൂടെ മനസ്സിലാക്കുന്നത്. കാരണം മൂന്ന് ട്രെയിനായിരുന്നു അപകടത്തിൽപ്പെട്ടത്. അതിൽ ഏകദേശം 3500 ആളുകൾ ആ രണ്ട് പാസഞ്ചർ ട്രെയിനിലുമായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനോടകം തന്നെ ആ വിവരങ്ങളെല്ലാം ലഭിച്ചിരുന്നു. ദുരന്ത മുഖത്ത് നോക്കുകയാണെങ്കിൽ ഔദ്യോഗിക കണക്ക് പ്രകാരം ഇപ്പോൾ 288 മരണമാണ് സ്ഥിരീകരിക്കുന്നത്. ആ 288 മൃതദേഹങ്ങളുടെ ഇടയിൽ ഒരച്ഛൻ തൻ്റെ മകനെ തേടി നടക്കുന്നൊരവസ്ഥ, ആ അച്ഛൻ എന്തായിരിക്കും ആ മനസ്സിലുണ്ടാവുക എന്നുള്ള കാര്യം ചിന്തിക്കാൻ പോലും കഴിയില്ല. പ്രത്യേകിച്ച് ആ ഒരു ദൃശ്യം കാണുമ്പോൾ എനിക്കടക്കം തോന്നിപ്പോയൊരു കാര്യമുണ്ട്. അതായത് ഞാനാണ് ആ ഒരു അവസ്ഥയിലെങ്കിൽ എൻ്റെ ഉറ്റവർക്ക് ആർക്കെങ്കിലും ഇതുപോലൊരു അപകടം സംഭവിച്ചു എന്നുള്ളൊരു വാർത്ത ഞാൻ കേട്ട് ഞാൻ ആ സംഭവ സ്ഥലത്ത് എത്തുകയാണ്. പക്ഷേ എവിടെ തിരിഞ്ഞിട്ടും കാണാൻ സാധിക്കുന്നില്ല എന്നൊരു അവസ്ഥ എനിക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ എത്രത്തോളം ഭയാനകമായിരിക്കും എന്നുള്ളത് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതിലൂടെയാണ് ആ ഒരു അച്ഛൻ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അച്ഛൻ്റെ ആ ഒരു ഭയാനകമായ അവസ്ഥ പറയാനാണെങ്കിൽ കൺമുൻപിൽ കൂട്ടിയിട്ടിരിക്കുന്ന മൃതദേഹങ്ങൾ, അതിനിടയിലാണ് സ്വന്തം മകൻ. അതും ഈ അപകടത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പരിക്ക് പറ്റില്ലേ, ആ ഒരു ഇടിയുടെ ആഘാതത്തിൽ ഏറ്റവും കൂടുതൽ തകർന്നു പോയിട്ടുള്ള കോറമാൻഡൽ എക്സ്പ്രസ്സിലാണ് തൻ്റെ മകൻ സഞ്ചരിച്ചിരുന്നത് എന്നുള്ള കാര്യം കൂടി ആ പിതാവ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. ഓരോ ആ തുണി കഷ്ണങ്ങളും പൊക്കി നോക്കുമ്പോൾ ആ ഒരു അച്ഛൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് വിവരിക്കാൻ പോലും സാധിക്കില്ല. പ്രത്യേകിച്ച് ഇന്നലെ മുതൽ നമ്മൾ ആ വാർത്ത കേൾക്കുന്ന സമയത്ത് ആ അപകടത്തിൽപ്പെട്ടവരുടെ മൃതശരീരങ്ങൾ ഉൾപ്പെടെ ഏതവസ്ഥയിലാണ് എന്നുള്ള ദൃക്സാക്ഷികൾ ഉൾപ്പെടെ നമ്മളോട് പങ്കുവെച്ചൊരു കാര്യമാണ് വീണ്ടും വീണ്ടും വീണ്ടും. അതിനുശേഷം ഈ വലിയ ഒരു രക്ഷാപ്രവർത്തനത്തിന് ശേഷമാണ് അതിലെ അവസാനത്തെ ആളെയും പുറത്തെടുത്തത്. ബോഗികളെല്ലാം വെട്ടിപ്പൊളിച്ചുകൊണ്ട് ആ ഒരു മൃതശരീരങ്ങളുടെ ഇടയിലേക്കാണ് ആ പിതാവ് തൻ്റെ മകനെ അന്വേഷിച്ചുകൊണ്ട് വരുന്നത്. പലപ്പോഴും വാക്കുകൾ പോലും മുഴിപ്പിക്കാനാവുന്നില്ല, ഇടറിപ്പോകുന്നുണ്ട്. എൻ്റെ മകനെ കാണാനില്ല, ഞാൻ പോലീസിനോട് പോലും അന്വേഷിച്ചു, പക്ഷേ അത് കൃത്യമായിട്ടുള്ള വിവരം ലഭിക്കുന്നില്ല എന്നുള്ള കാര്യമാണ്. അത് ആ പിതാവിൻ്റെ മാത്രമല്ല അവിടെ നിൽക്കുന്ന ഓരോരുത്തരുടെയും കാര്യമാണ് പറയുന്നത്. കാരണം കൂട്ടിയിട്ടിരിക്കുന്ന മൃതദേഹങ്ങൾ, അതിൽ ആരൊക്കെയാണ് എവിടെ നിന്നുള്ളവരാണ് എന്ന് പോലും സ്ഥിരീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ. പ്രത്യേകിച്ചും റിസർവ്ഡ് കമ്പാർട്ട്മെൻറ്റിലല്ലാതെ ജനറൽ കമ്പാർട്ട്മെൻറ്റുകൾ തിങ്ങി നിറഞ്ഞ് വന്നിട്ടുള്ള ആളുകളാണ് ആ ട്രെയിനിൽ കുറേ അപകടത്തിൽ കൂടുതലും പെട്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ആ ഒരു ഇടിയുടെ ആഘാതത്തിൽ ഏറ്റവും കൂടുതൽ തകർന്നു പോയിരിക്കുന്നത് ഉൾപ്പെടെ ഈ ജനറൽ കോച്ചുകളാണെന്ന് പറയപ്പെടുന്നു. അങ്ങനെ വരുമ്പോൾ ആരൊക്കെയാണെന്ന് സ്ഥിരീകരിച്ചെടുക്കുക എന്നുള്ളത് എത്രത്തോളം പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം കാണിക്കുമ്പോഴും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകനെ അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിഞ്ഞോ എന്ന് പോലും നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. ഇത് നമുക്ക് ന്യൂസ് ഏജൻസികൾ തരുന്ന പ്രതികരണങ്ങളുമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടാകണേ, പരിക്കില്ലാതെ അദ്ദേഹത്തിൻ്റെ മകനെ തിരിച്ചു കിട്ടിയിട്ടുണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുക എന്നതേ നമുക്കും ചെയ്യാനുള്ളൂ. അർജുനാണ് നമ്മളോട് വിവരങ്ങൾ പങ്കുവച്ചത്. അതാണ് നമ്മൾ കഴിഞ്ഞ ഇന്നലെ മുതൽ നമ്മൾ കാണുന്ന ദുരന്ത ചിത്രത്തിൻ്റെ ഒരു ഭാഗമാണ് പങ്കുവച്ചത്. ഇനി ഏതൊക്കെ ദുരന്തവും എന്തൊക്കെ ഉണ്ടായാലും നമുക്കും അറിയണമെന്ന് പോയല്ലേ പറ്റൂ.